അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് വലിയ വലിയ കാര്യമാണ്, വലിയ കാര്യം. ഇതൊന്നും ഒന്ന് മനസ്സിലാക്കി നോക്കി. ആദരവായ നബിയന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങടുക്കലേക്ക് വന്നിട്ട് ആ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, ആരാ ജിബ്രീൽ അലൈഹിസ്സലാം? മലക്കുൽ അംലാക്ക് സയ്യിദുനാ. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയാ, യാ റസൂലുള്ളാ, നരകത്തിന് ഏഴ് കവാടങ്ങളാണ് നബിയേ, നരകത്തിന് ഏഴ് കവാടങ്ങളാണ് നബിയേ. ആ കവാടങ്ങളിലൂടെ പോകുന്ന ഓരോരുത്തരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, അഥവാ ഓരോ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ, ഒന്നാമത്തെ കവാടത്തിലൂടെ ഇന്നാലിന്നാളുകള്, രണ്ടാമത്തെ കവാടത്തിലൂടെ ഇന്നാലിന്നാളുകള്, മൂന്നാമത്തെ കവാടത്തിലൂടെ ഇന്നാലിന്നാളുകൾ എന്ന് പറഞ്ഞ് വിവരിക്കുമ്പോ, ആറാമത്തെ കവാടത്തിലൂടെയും പോകുന്ന ആളെ കുറിച്ച് പറഞ്ഞപ്പോ, പിന്നെ ഏഴാമത്തെ കവാട ത്തിലൂടെ പോകുന്നവരെ കുറിച്ച് പറയുന്നില്ല. യാ ജിബ്രീൽ, ഓ ജിബ്രീൽ അലൈഹിസ്സലാം എന്നവരെ പറ, ആരാണ് ഏഴാമത്തെ കവാടത്തിലൂ കവാടത്തിലൂടെ പോവുക? നബിയേ, എനിക്കത് പറയാനും മടിയുണ്ട് നബിയേ. ഉമ്മമാരുപ്പമാരെ ഒന്ന് കേൾക്കണട്ടോ, ഏഴാമത്തെ കവാടത്തിലൂടെ പോകുന്ന വിഭാഗം ആളുകളെ കുറിച്ച് പറയാൻ എനിക്ക് മടിയുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, മടിക്കല്ലേ, പറ ജിബ്രീൽ ആരാണവർ, ഞാനൊന്ന് കേൾക്കട്ടെ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാ, നബിയേ, നിങ്ങളെ ഉമ്മത്തിൽപ്പെട്ട വൻ ദോഷം ചെയ്തവരാ ഉമ്മമാരെ, കേൾക്കണം കേട്ടോ ഉപ്പമാരെ, ഇതൊന്ന് പഠിക്കണം ഉപ്പാ. നിങ്ങളെ സമുദായത്തിൽപ്പെട്ട വൻകുട്ടം ചെയ്തവരാണെന്നാണ് റസൂലിനോട്. അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ ബോധരഹിതനായി വീഴുകയാ, ബോധരഹിതനായി വീഴുകയാ. എന്തിനെന്നറിയോ? എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ നരകത്തിലോ? അത് കേൾക്കേണ്ട താമസം അങ്ങ് ബോധരഹിതനായി തളർന്നു പോവുകയാ, ക്ഷീണിച്ചു പോവുകയാ. ആർക്ക് വേണ്ടിയിട്ടെന്നറിയോ? നമുക്ക് വേണ്ടിയിട്ടാ. ഈ ഉമ്മത്തിന് എന്തെങ്കിലും വേദന വരുന്നതുണ്ടല്ലോ, അതല്ലാണ്ട് റസൂലിന് സഹിക്കൂല. അതുകൊണ്ടല്ല മോനെ മോളെ, സ്വശരീരത്തെ കോളും സ്നേഹിക്കേണ്ടതാരയാ? പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ, അവിടുന്ന് ജിബ്രീൽ ഇസ്ലാം ഇതങ്ങ് പറഞ്ഞപ്പോ, മുത്തുനബി തങ്ങൾ ബോധരഹിതരായി വീഴുകയാ. ആരാ നബി? അന്ത ഉമ്മുൻ അം ആബൂ മറഐന ഫീമാ മിത്ല ഹുസ്നിക ഖത്തൂ യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ അശ്ശഫീഉൽ അബ്ത്വാഹി വൽഹബീബിൽ റബി. ബോധരഹിതനായി വീയുമ്പോ അല്ലാഹുവിന്റെ റസൂലതാ വീണ്ടും അതേ ക്ഷീണിച്ചതാ അവശയായിട്ട് പിന്നെ നിൽക്കുമ്പോ, എന്റെ ഉമ്മത്തിൽപ്പെട്ടവർ നരകത്തിൽ കടക്കുകയോ? റബ്ബേ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. വീട്ടിലേക്ക് പോവുകയാ, പിന്നെ മൂന്ന് ദിവസം പുറത്തിറങ്ങിയിട്ടില്ല, പിന്നെ അവിടെ കിടക്കുകയാ. നോക്കണേ, നിങ്ങൾ നിസ്കരിക്കാൻ പള്ളിയിൽ വരൂ, പിന്നെ വീട്ടിൽ പോകോ. ആരോടും മിണ്ടുന്നില്ല, ആരോടും സംസാരിക്കുന്നില്ല. മുത്തുനബി വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത ദുഃഖത്തിലാ. ആർക്ക് വേണ്ടിട്ടാ? നമുക്ക് വേണ്ടിട്ടാ, നമ്മക്ക് വേണ്ടിട്ടാ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് സിദ്ദീഖുൽ അക്ബർ വരികയാ, യാ റസൂലല്ലാഹ്,
അല്പനേരമെന്ന് ഞാൻ സംവദിക്കട്ടെ നബിയെ. ഇല്ല നബി, തങ്ങള് മുഖം കൊടുക്കുന്നില്ല, ചെവി കൊടുക്കുന്നില്ല. ഉമ്മമാരുപ്പമാരെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഹബീബായ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെവി കൊടുക്കുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നതാ പഠിച്ചവനെ ദുഃഖിതനായി കഴിയുകയാണ്. പിന്നെ ഉമർ തങ്ങൾ വരികയാ ധീരനായ അമീറുൽ മുഅ്മിനീൻ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് അവിടുന്ന് നബി തങ്ങളോട് അവിടുന്ന് സംവദിക്കുവാൻ വേണ്ടി ചോദിക്കുമ്പോൾ അവിടുന്ന് ദാ മുഖം കൊടുക്കുന്നില്ല. അവസാനം ഇവര് പോയി പറയുന്നത് ആരോടെന്നറിയോ? സയ്യിദത്തുന ബീവി ഫാത്തിമ, ഹബീബായ മുത്തുനബിന്റെ പൊന്നാര പൊന്നുമോളോടാ. പൊന്നുമോളോട് വന്നിട്ട് പറയാണ്, ഫാത്തിമ ബീവിയെ, എന്റെ ഉപ്പാക്ക് പറ്റിയത് ഉപ്പൊന്നും മിണ്ടുന്നില്ലല്ലോ. ഉപ്പാക്കന്റെ ഇത്ര വലിയ ടെൻഷൻ വന്നത്, ഉപ്പാത വല്ല സങ്കടം എന്തെന്ന് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുത്തു മുമ്മിനീങ്ങളൊന്ന് കേൾക്കണട്ടോ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു വരികയാ. യാ അബീ, എന്റെ പൊന്നാര പൊന്നുപ്പാ, എന്റെ പൊന്നാര പൊന്നുപ്പക്ക് എന്ത് പറ്റിയുപ്പോ എന്ന് ചോദിക്കുമ്പോ അവിടുന്നതാ ഹബീബായ നബി തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയാള്, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, എന്റെ ഉമ്മത്തിൽ പെട്ടവര് നരകത്തിലുണ്ടല്ലോ, എന്റെ ഉമ്മത്തിൽ പെട്ടവര് നരകത്തിലുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്റെ ഫാത്തിമ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല, അത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, അത് ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആ ഹബീബിന്റെ മേലിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സ്വശരീരത്തെക്കാളും ഇഷ്ടപ്പെടേണ്ടതാരാ? അത് പുന്നാര നബി തങ്ങളാ. അശ്ശഫാഅത ഖബ്ലന ഫിൽ ഖിയാമതി മുസ്ഫീഖ വഖ്ലന ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി. ഉമ്മമാരെ ഉപ്പമാരെ, മൗലിദിന്റെ മാസമാ കടന്നു വരാനിരിക്കുന്നത്, അതേ ഒഴിവാക്കി കളയരുതട്ടോ. എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും മൗലിദ് സദസ്സിലൊക്കെ പങ്കെടുക്കണം. വീട്ടിലെ ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഇങ്ങനെ പരന്ന് പരന്ന് പോകണേ, ഹബീബിനോടുള്ള ഇഷ്ടം അത് വർദ്ധിപ്പിക്കണേ, അവിടുത്തെ ചര്യ പിന്തുടരണേ. അറിവിൻ വെളിച്ചത്തിലൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം? മൗലിദ് ചൊല്ലണം. അല്ലാഹ് ഭാഗ്യം തരട്ടെ.